ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രാർത്ഥൻ ദേവി. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യോജ ബോർഡ് അല്ലെങ്കിൽ ഓജോ ബോർഡ്. അതായത് നമ്മുടെ അനാമിക, അനാമികയെ വിളിച്ചു വരുത്തുന്ന സാധനം. രോമാഞ്ചം സിനിമയിൽ അവനിങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് അനാമികയെ വിളിക്കുന്ന സാധനം ഏതാണ്? യോജ ബോർഡ്. അപ്പൊ നമുക്ക് നോക്കാം ഓജ ബോർഡിന്റെ സയൻസ് എന്താണ്, ഇതെന്തെങ്കിലും സത്യമുണ്ടോ, ഇതിൽ പറയുന്നുണ്ട് പ്രേതങ്ങളൊക്കെ വിളിച്ചു വരുത്താൻ പറ്റും, യഥാർത്ഥത്തിൽ അങ്ങനെ വിളിച്ചു വരുത്താൻ പറ്റിയ ഒരു സാധനമാണോ ഓജ ബോർഡ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സോ ഗൈസ് ലെറ്റ്സ് ഗോ. 2004 അപരിചിതൻ സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഓജ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം വലിയ ഹിറ്റ് ആയത്. കാരണം 2004 ഇറങ്ങിയ അപരിചിതൻ സിനിമയിൽ കറക്റ്റായിട്ട് യോജ ബോർഡിനെ കുറിച്ചെല്ലാം കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം കേരളത്തിൽ കുറേ പേരങ്ങ് ഏറ്റുപിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള ഏകദേശം പ്രേതപ്പെടങ്ങളിലെല്ലാം ഈ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഓജ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഹാസ്ബ്രോ എന്ന ഒരു കമ്പനി ഇറക്കിയ ഒരു ഗെയിമിംഗ് ബോർഡാണ്. സാധാ ഒരു ഗെയിമിംഗ് ബോർഡ്, അതായത് നമ്മുടെ സ്നാക്ക് എക്സ്റ്റർ ഇല്ലേ, അതായത് പാമ്പ് ചെന്ന് ഉണ്ടവിടുന്ന സാധനം, അതേപോലെ ഒരു ഗെയിം. അത് ഫോണിൽ ഇത് നമ്മുടെ ക്യാരംസ് പോലെ ഒരു ബോർഡായിട്ട് അവർ ഇറക്കിയ ഒരു സാധനം. എന്തിനാണ് ഇത് ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിയ വലിയ പണക്കാരന്മാരുടെ പാർട്ടിയിൽ അവർക്ക് ക്യാരംസ് കളിക്കും പോലെ ഇതൊരു തൊച്ച് കളിക്കാം, ഈ ഒരു ബോർഡ് തൊച്ച് കളിക്കാൻ വേണ്ടിയാണ് അവർ ഈ യോജ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഓജ ബോർഡ് എന്ന് പറയുന്നത് ഹാസ്ബ്രോ എന്ന കമ്പനി ഇറക്കിയ ഒരു പർട്ടിക്കുലർ ബോർഡിനെയാണ് നമ്മൾ ഈ ഓജ ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓജ ബോർഡൊക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടും. എന്നിട്ട് അതിൽ കുറെ പ്രയോജനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ജനങ്ങൾ പറയുന്നത് ഇതിൽ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പറ്റുമെന്ന്. പക്ഷേ ഹാസ്ബ്രോ എന്ന കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് വെച്ചിട്ട് പ്രേതങ്ങളെ ഒന്നും വിളിച്ചു വരുത്താൻ പറ്റുമെന്നുള്ളത്. 19th സെഞ്ചുറിയിലാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഈ പണക്കാരന്മാരുടെ പാർട്ടിയിൽ ക്യാരംസിന് പകരം കളിക്കാനുള്ള ഒരു ബോർഡ്. ദാറ്റ്സ് ഓൾ. 20th നൂറ്റാണ്ടിൽ ഒരു പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ആൾ, അതായത് ഒരു ഒരു എക്സോസിസ്റ്റ് വന്ന് പറയാനാണ്, ഈ ബോർഡ് വെച്ച് ഞാൻ പ്രേതങ്ങളോട് സംസാരിച്ചു, ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാം, അതുപോലെ തന്നെ പ്രേതങ്ങളെ വിളിച്ചു വരുത്താൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലും ലോക പ്രശസ്തമായത് ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് പ്രേതങ്ങളെ വിളിക്കാൻ പറ്റും, ഇത് പ്രേതങ്ങളെ വിളിക്കുന്ന ബോർഡാണ്, അതാണ് ഓജോ ബോർഡ്. അതായത് ഏതോ ഒരു പ്രേതപിടുത്തക്കാരൻ, അതായത് ഏതോ ഒരു കപട എക്സോസിസ്റ്റ് എന്ന് പറയാണ് ഈ ബോർഡ് വെച്ച് എനിക്ക് പ്രേതത്തെ വിളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഉടനെ നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ലോക പ്രശസ്തമായി. ഇപ്പം ഒരു കാര്യം പലതവണ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ അത് മാനിപ്പുലേറ്റ് ആവും. അതായത് ഒരു സാധാ ബോർഡ് നമുക്കിപ്പം ഇപ്പം ഒരാൾ പറയാണ് ക്യാരം ബോർഡ് വെച്ചിട്ട് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്യാരം ബോർഡിന്റെ അകത്തൂടെ കയറി ഇറങ്ങാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളല്ല, ഞാൻ വിശ്വസിക്കില്ല, ചിലപ്പോൾ ആൾക്കാർ അതും വിശ്വസിക്കും. അതേപോലെ അന്നത്തെ 20th നൂറ്റാണ്ടിലെ ആൾക്കാരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ആയി, അതായത് ഈ ഒരു ഓജ ബോർഡ് കാണുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഉപയോഗിച്ച് പ്രേതത്തെ വിളിക്കാൻ കഴിയും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഈ ബോർഡിൽ കൈവയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു കോയിനൊക്കെ അങ്ങനെ എന്നുള്ള കാര്യം ഞാൻ പറയാം. അതിനു മുൻപ് ഈ ബോർഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഈ ഓജ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. അതായത് A to Z വരെ ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 0 to 9, അതായത് 1 മുതൽ 9 അത് കഴിഞ്ഞ് 0 കൊടുത്തിട്ടുണ്ട്, പിന്നെ S or No കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിന്റെ കൂടെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കിട്ടും. ഇപ്പോഴാണ് ഈ ആൾക്കാർ കോയിൻ എന്ന് പറയുന്നത്, പക്ഷെ അതല്ല സംഭവം. ഒരു കാർഡ്ബോർഡ് പീസ് കിട്ടും, ആ കാർഡ്ബോർഡ് പീസ് വെച്ച് 4 പേര് കൂടിയിരുന്ന് കളിക്കുന്ന ഒരു കളിയാണ് ഈ ഓജ ബോർഡിന്റെ കളി. ഇനി എന്തുകൊണ്ടാണ് ഈ കോയിനൊക്കെ വെച്ച് കളിക്കുമ്പോഴത്തേക്കും കോയിൻ കഴിഞ്ഞാൽ അണങ്ങി അണങ്ങി പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് വളരെ സിമ്പിൾ ആണ്, ഇതിന് പിന്നിൽ ഒരു പെർഫെക്റ്റ് സയൻസ് ആണുള്ളത്, അല്ലാതെ ഭേദമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം. അതായത് ഇപ്പം നമുക്കിപ്പോ ഒരു ഇഡിയോ മോട്ടോർ എഫക്ട് എന്ന് പറയുന്നൊരു എഫക്ട് ഉണ്ട്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അറിയാതെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അറിയാതെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു സ്വപ്നം കാണുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണുന്നത് കിടന്നുറങ്ങുമ്പോഴായിരിക്കും, പക്ഷെ നിങ്ങൾ ഞെട്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കട്ടിലിന്റെ പുറത്ത് എഴുന്നേറ്റ് ഇരിക്കുന്നതായിരിക്കും. ഇനി ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നോട്ടൊക്കെ എഴുതുമ്പോഴത്തേക്കും, ഏതെങ്കിലും ഒരു സിനിമ നടന്റെ പേരോ ഏതെങ്കിലും ഒക്കെ പെണ്ണിന്റെ പേരോ നമ്മളിങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ നോട്ട് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പം ആ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ആ സിനിമ നടന്റെ പേരോ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇനി നമ്മളിങ്ങനെ നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കയറി വരും. ഇത് തന്നെയാണ് ഇഡിയോ മോട്ടോർ എഫക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അറിയാതെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇഡിയോ മോട്ടോർ എഫക്ട്. നമ്മൾ ഈ യോജ ബോർഡ് കളിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്, അതായത് നമ്മുടെ മനസ്സിൽ അനങ്ങണം അനങ്ങണം എന്നായിരിക്കും നമ്മുടെ ചിന്ത.
അപ്പോ സ്വാഭാവികമായിട്ടും അനങ്ങും. അതാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ്. ഇനി ഇതിന്റെ കൂടെ ഇനി വേറൊരു കാര്യമുണ്ട്, അതായത് ടെലിപ്പതിക്ക് എഫക്റ്റ്. ടെലിപ്പതിക്ക് എഫക്റ്റ് കൂടായ്മല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതായത് ഇപ്പോ ടെലിപ്പതി എന്ന് പറയുമ്പം, ഒരു ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയാൻ പോവുകയാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഈ കാര്യം പറയുന്നു, അപ്പോ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് അതേ കാര്യം നമ്മളോട് ഇങ്ങോട്ട് പറയാം. അതായത് എടാ ഞാനിത് ഇപ്പൊ നിങ്ങളോട് പറയാനിരുന്നതല്ലേ എന്ന് അവൻ പറയാം. നമ്മുടെ ബ്രെയിനിലെ വേവ്സ്, അതായത് നമ്മുടെ ബ്രെയിൻ വേവ്സ് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഈ ടെലിപ്പതി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും വൺ കൈൻഡ് ഓഫ് മെന്റലിസം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഈ ടെലിപ്പതി എഫക്റ്റ്. ഇത് സയന്റിഫിക് ആയിട്ട് പോസിബിൾ ആണ്. അതായത് ഒരാൾക്ക് വീക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഒരാൾക്ക് സ്ട്രോങ് മൈൻഡ് ആയിരിക്കും. അപ്പോ ആ സ്ട്രോങ് മൈൻഡിലുള്ള ബ്രെയിൻ വേവ്സ് ഈ വീക്ക് മൈൻഡിലുള്ള ആളിലേക്ക് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചില ആൾക്കാര് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കൊലപാതകമൊക്കെ ചെയ്യുന്നത്? കാരണം എന്താ, ഇപ്പോഴത്തെ അഡ്വൈസ് കൊടുക്കുന്നവന് സ്ട്രോങ് മൈൻഡും അപ്പുറത്തവന് വീക്ക് മൈൻഡും. അപ്പോ ഈ ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കഴിവോ ഡിസബിലിറ്റിയോ എന്നുണ്ടെങ്കിൽ പറയാം, അതുപോലൊരു സാധനമാണിത്. അതായത് അവർക്ക് ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ സാധിക്കും. ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് യൂട്യൂബിൽ പോയി നോക്കണം. അതായത് ടെലിപ്പതി എഫക്റ്റ് പ്രൂവിങ് ചെയ്യുന്ന പറഞ്ഞിട്ടൊക്കെ അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ചേരുമ്പോൾ, അതായത് ഇപ്പോ നമ്മൾ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. അതായത് ഒരു യോജോ ബോർഡിന് ചുറ്റും ഒരു നാല് പേരുണ്ടെന്ന് വിചാരിക്കുക. നാല് പേരും കൈ കാർഡ്ബോർഡ് പീസിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ നാല് പേരുടെ മനസ്സിലുള്ളത് അനങ്ങണം 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 എന്നായിരിക്കും. അപ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും ഇത് ഈ കൈ, അതായത് ഈ വിരല് അനങ്ങണം എന്നായിരിക്കും. ഇനി ആ ഇരിക്കുന്ന നാല് പേരിൽ മൂന്ന് പേർക്ക് സ്ട്രോങ് മൈൻഡും ഒരാൾക്ക് വീക്ക് മൈൻഡും ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോ ബാക്കി ഇരിക്കുന്ന മൂന്ന് പേരുടെയും സ്ട്രോങ് മൈൻഡിലെ ബ്രെയിൻ വേവ്സ് ഈ വീക്ക് മൈൻഡിലുള്ള ആളിലേക്ക് എത്തും. അത് സ്വാഭാവികമായിട്ടും അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി അവന്റെ കൈ അനങ്ങാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ഓജോ ബോർഡിന്റെ കാര്യം. ഇത് വേണമെങ്കിൽ പരീക്ഷിക്കാം, വേണമെങ്കിൽ പരീക്ഷിക്കണ്ട. പക്ഷെ പരീക്ഷിച്ചവർക്ക് എന്ത് പറ്റി എന്നുള്ളത് ഞാൻ പറയാം. അത് വലിയ കഥയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചത് നോക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സംഭവം ഇതാണ്, അവിടെ ഒരു ഇഡിയോ മോട്ടോർ എഫക്റ്റും ടെലിപ്പതിക്ക് എഫക്റ്റും, അതായത് എത്രയും പേര് അനങ്ങണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അതിൽ സ്ട്രോങ് ആയിട്ടുള്ളവരുടെ മൈൻഡിലുള്ള ബ്രെയിൻ വേവ്സ്, അതായത് മൈൻഡ് വേവ്സ് വീക്കായിട്ടുള്ള ഒരാളിലേക്ക് എത്തും. ആ സമയത്ത് ഈ ഇഡിയോ മോട്ടോർ എഫക്റ്റും കൂടി വർക്കായിട്ടാണ് ഈ കൈ അനങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് പ്രൂഫ് ആക്കിയത് ഈ രണ്ട് സാധനങ്ങളാണ്. അതായത് ഇഡിയോ മോട്ടോർ എഫക്റ്റും ഇതുപോലെ തന്നെ ടെലിപ്പതിക്ക് എഫക്റ്റും കൂടി ചേർന്നാണ് ഈ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നതെന്നാണ് സയന്റിഫിക്കലി പ്രൂവ് ആയത്. ഇനി കുറെ എക്സോസിസ്റ്റ് കുറെ കള്ള എക്സോസിസ്റ്റുകൾ പറയും ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഭവം വളരെ പോപ്പുലറായപ്പോൾ ഒരുപാട് ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ നമുക്ക് ഈ ഇതില് എന്തോന്ന് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ഒരു വലിയ വലിയ ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു റൂമിനകത്ത് വെച്ച് ഈ പെൺകുട്ടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്ത പല പെൺകുട്ടികൾക്കും പിന്നീട് ഡിപ്രഷൻ മെന്റൽ ഇൽനെസ് ഒക്കെ വരാൻ കാരണമായി. അതായത് ഓൾറെഡി അവർക്ക് വീക്ക് മൈൻഡ് ആയിരിക്കും. അപ്പോ ഇതെല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് തന്നെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാവും. അതായത് അവരും പെട്ടെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ചെയ്യുന്ന കാര്യമാണ്. അത് പോയിട്ട് ഉള്ളിൽ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും. എങ്ങാനും ആ കൈ നനങ്ങി കഴിഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥ അങ്ങ് തെറ്റിപ്പോ, അതായത് പ്രേതമുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് അവർക്ക് ആ ഒരു ടെൻഷനിലാണ് ഈ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം ചെയ്യണ്ട. പക്ഷെ പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ചു വരുത്താനായിട്ട് ഇത് ചെയ്യണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഇഡിയോ മോട്ടോർ എഫക്റ്റും ടെലിപ്പതി എഫക്റ്റും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു നാല് പേര് ഇരുന്നിട്ട് സ്ട്രോങ് ആയിട്ട് ഇത് അനങ്ങണം അനങ്ങണം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ഉറപ്പായിട്ട് തന്നെ അതാണ് സംഭവം. അപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് ഓജ ബോർഡിന്റെ ഒരു സാധനം, അതായത് ഓജ ബോർഡിന് പിന്നിലെ ശാസ്ത്രം. അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ? ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഈ ഓജ ബോർഡ് ഒപ്പോ പ്രേതം വരുമെന്നൊന്നും ആരും അങ്ങനെ അധികം അധികം പറയാൻ നിൽക്കേണ്ട. അഥവാ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോ ഗായ്സ് ഇത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.